അസാമലൈക്കും വറഹമത് സമർപ്പണത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട കെ സി മുഹമ്മദ് വാക്ക് വിസ്താദ് നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ വലിയ താല്പര്യത്തോടെ എത്തിച്ചേർന്നിരിക്കുകയാണ് നമുക്കറിയാം പള്ളിയിൽ ബാങ്ക് കൊടുക്കാനുള്ള ആളുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇമാമത്തിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് മറ്റു കാര്യങ്ങൾക്കൊക്കെ ഓരോരോ കാര്യങ്ങൾ ആളുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ നമ്മുടെയൊക്കെ നാട്ടിൽ പള്ളിയിലെ ഹത്തീബ് അല്ലെങ്കിൽ ഇമാമത്ത് നിൽക്കുന്ന ആൾക്ക് വലിയ സ്ഥാനവും ബഹുമാനവും പദവിയൊക്കെ നൽകി നമ്മൾ ആദരിക്കും ബഹുമാനിക്കും എവിടെയെങ്കിലും വന്നാൽ ഒരു സദസ്സിലേക്ക് വന്നാൽ തന്നെ വലിയൊരു ബഹുമാന ആദരവ് കൊടുക്കും പള്ളിയിൽ പാങ് കൊടുക്കുന്ന ഇതിനെ സംബന്ധിച്ചിടത്തോളം അത്ര കട ആളുകൾ പരിഗണിക്കാറില്ല ഈ അടുത്ത കാലത്ത് ചില സുഹൃത്തുക്കൾ ഈ വിവരങ്ങൾ പങ്കിട്ട് പറയുന്നു ബാങ്ക് കൊടുക്കുന്ന ആൾക്ക് ഉന്നതമായ പദവിയും വലിയ ശ്രേഷ്ഠതയും ഉള്ളതാണ് പക്ഷേ ജനങ്ങളതിൽ ബോധവാന്മാരല്ല അപ്പോൾ കെ സി ഉസ്താദ് സമർപ്പണത്തിലൂടെ ഈ ബാങ്ക് കൊടുക്കുന്നവർക്കുള്ള പ്രതിഫലം എന്താണ് അവർക്കുള്ള ഗുണങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ച് വിശദീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് മഹാൻ നബി സാഹു അലൈ വസല്മതങ്ങൾ ബാങ്ക് മുഴക്കുന്നവൻ്റെ സ്ഥാനമാനങ്ങളെക്കുറിച്ച് പറഞ്ഞതായി അതിഥികളിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ഫത്തുഹ്മക്കയുടെ ശേഷം മക്കത്തെ മസ്ജിദൽ ഹറാമിൽ ബാങ്ക് മുഴക്കാനുള്ള അവസരം തനിക്ക് ലഭിച്ചെങ്കിൽ എന്ന പ്രതീക്ഷ എല്ലാ ഓരോ സഹാബികൾക്കും ഉണ്ടായിരുന്നു എന്ന് പക്ഷേ എല്ലാവരുടെയും പ്രതീക്ഷയെ തകിടം മറിച്ചുകൊണ്ട് നീഗ്രോ വർഗത്തിൽ പറന്ന കാണാൻ തീര സൗന്ദര്യമില്ലാത്ത ബിലാൽ മഹദ് റതി അള്ളാഹ് അൻഖനെയാണ് ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് അദ്ദേഹത്തിന് ലഭിച്ച വലിയൊരു ഭാഗ്യമേ എന്ന് മറ്റുള്ള ആളുകൾ വളരെ താല്പര്യത്തോടു കൂടെ നോക്കിക്കൊണ്ടിരുന്നു മാത്രവുമല്ല അള്ളാഹുൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ച് ബാങ്ക് മുഴക്കുന്ന ആളുകൾക്ക് അമ്പിയാക്കളുടെ പദവി പോലുമുണ്ട് എന്ന് തന്നെ രേഖയിൽ കാണാൻ കഴിയും അമ്പിയാക്കളുടെ പദവി അമ്പിയാക്കളുടെ പദവി എന്ന് പറഞ്ഞാൽ എല്ലാ നിലയിലും അമ്പിയാക്കളുടെ പദവി എന്നല്ല അമ്പിയാക്കളുടെ പദവികളിൽപ്പെട്ട ശ്രേഷ്ഠതകളിൽപ്പെട്ട ഒന്നാണ് അവർ മരണപ്പെട്ട് കബറിൽ വക്കപ്പെട്ടാൽ അവരുടെ മണ്ണ് തിന്നാതെ ആ മയ്യ അതേപോലെ പോലെ നിലനിൽക്കുമെന്നത് ഇന്നല്ലാ ഹെഹറമല്ലാ അജ്സാദൽ അമ്പിയായി ഭൂമിക്ക് മേൽ അമ്പിയാക്കളുടെ ശരീരം അള്ളാഹുത്തലം നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്ന ഹതീത് ഉണ്ട് അമ്പിയാക്കളുടെ ശരീരം കേടുപാടുകളില്ലാതെ ആ ഭൂമിയിൽ അതേപോലെ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് വസ്തുത അതേപോലുള്ളൊരവസ്ഥ അള്ളാൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ച് ഭൗതികമായ കാര്യലാഭങ്ങൾ വയ്ക്കാതെ കഴിഞ്ഞുകൂടുന്ന ബാങ്ക് കൊടുക്കുന്ന ആളുകൾക്ക് ലഭിക്കുമെന്നാണ് ഇത്തരം ഹദീസുകളുടെ വ്യാഖ്യാനത്തിൽ തന്നെ ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് അമ്പിയാക്കളുടെ ശരീരത്തിനുള്ള ഈ പ്രത്യേകത നൽകപ്പെടുന്ന വേറെയും ഏതാനും ചില വ്യക്തിത്വങ്ങളുണ്ട് അതിൽ വളരെ പ്രാധാന്യമുള്ള വ്യക്തിയായി അതിനെക്കുറിച്ചാണ് പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് കൊടുക്കുന്ന വ്യക്തിക്കാണ് ആ പദവി കൂടുതലായിട്ട് ലഭിക്കുക എന്ന് ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ ദീനിൻ്റെ ഹൈമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ മുല്ലാക്ക എന്ന് പറഞ്ഞ് കാര്യമായി പരിഗണിക്കപ്പെടാതെ പോകുന്ന ഒരു വിഭാഗമായി മാറി എന്നുള്ളതാണ് സത്യം സത്യത്തിൽ അവഗണിക്കപ്പെടേണ്ട വിഭാഗമല്ല അവർ ഒരു ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഹത്തീബിനെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ വെള്ളിയാഴ്ച ജുമാക്ക് വേണ്ടി മാത്രം വരുന്നൊരു വ്യക്തിയാകാം ഇമാമത്ത് നിൽക്കുന്ന ഉസ്താദാണെങ്കിൽ തന്നെ പലപ്പോഴും അദ്ദേഹം പള്ളിയിൽ നിന്ന് പുറത്തു പോകുന്ന അവസ്ഥ ഉണ്ടാകാം എന്നാൽ അവരെക്കാളൊക്കെ ഏറെ അധിക സമയം പള്ളിയിൽ കഴിഞ്ഞു കൂടുന്നവർ ബാങ്ക് എടുക്കാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട മുഹദിനുകളാണ് ഇതാണ് നമ്മുടെ നാട്ടിലെ അനുഭവങ്ങൾ പള്ളിയുമായി ബന്ധപ്പെട്ട് സമയം ചെലവഴിക്കുക എന്നാൽ കൂടുതൽ പള്ളിയിൽ തന്നെ കഴിഞ്ഞുകൂടാൻ അവസരം ലഭിക്കുക എന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രാധാന്യമുള്ള വലിയ പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിൽ നിന്ന് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം അധികം ചെയ്യുന്നവരാണോ അവർക്കാണ് റബ്ബിൻ്റെ അടുക്കൽ വലിയ മഹത്വമുള്ളത് എന്ന് പറയേണ്ടതില്ലല്ലോ അതിനാൽ ആദരിക്കപ്പെടേണ്ടവരും ബഹുമാനിക്കപ്പെടേണ്ടവരും അവർ ചെയ്യുന്ന ജോലിയെ മഹത്വമുള്ള ജോലിയായി കാണുകയും ചെയ്യേണ്ടവരാണ് നാം ഒക്കെ അതിന് ഒരു നിലയിലും വില കുറച്ച് കാണാനോ അതിനെ അവമതിക്കാനോ അവഗണിക്കാനോ പാടില്ല അത് ഇസ്ലാമിനെ തന്നെ പുച്ഛമായി കാണുന്നതിന് തുല്യമാണ് എന്ന വസ്തുത നാം വിലയിരുത്തണം ഈ ചോദ്യം വന്നിട്ടുള്ളത് ഒരു സഹോദരി തൻ്റെ ഉമ്മയുടെ അസുഖവുമായി ബന്ധപ്പെട്ട് വലിയ വേദനയോടെ എഴുതിയിരിക്കുകയാണ് തൻ്റെ ഉമ്മ രോഗാവസ്ഥയിലാണ് ഉമ്മയെ പരിചരിക്കാൻ മറ്റാരും അവിടെയില്ല പക്ഷെ ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് എന്താണെന്നാൽ ഇവർ ഭർത്താവിൻ്റെ വീട്ടിലാണ് ഭർത്താവിൻ്റെ വീട്ടിലാണെങ്കിൽ മറ്റ് അനുജന്മാരുടെ ഭാര്യമാരും ഉണ്ട് പക്ഷേ ഉമ്മയെ പരിചരിക്കാൻ പോകാനുള്ള അനുവാദം കിട്ടുകയോ അതിനുള്ള അവസരം കിട്ടുകയോ ചെയ്യാതൊരു പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഭർത്താവിനെ അനുസരിക്കണം ഭർത്താവിൻ്റെ കൽപ്പനകൾ ഉൾക്കൊള്ളണം ഭർത്താവിൻ്റെ അനുസരണ ഇല്ലാതെ വാക്കില്ലാതെ അനുവാദമില്ലാതെ പുറത്തു പോകാൻ പാടില്ല എന്നെല്ലാം ഇസ്ലാമിക വിധിയുള്ളപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്നതാണ് ശരിക്കും സ്വന്തം ഉമ്മയെ കരിചരിക്കലാണോ ഉമ്മ അതായത് സ്വന്തം ഉമ്മക്കാണോ ഭർത്താവിൻ്റെ ഉമ്മക്കാണോ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതെന്നാണ് ഈ സഹോദരി ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നത് സത്യത്തിൽ ഇത് രണ്ടും കൂടി മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോവുക എന്നതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വേണ്ട അനിവാര്യമായ ഘടകം ഉമ്മ ആ ഉമ്മയെ കവച്ചു വയ്ക്കാൻ പറ്റുന്ന വേറൊരു വ്യക്തിയുമില്ല എന്നതാണ് വസ്തുത ഏറ്റവും കൂടുതൽ കടമയും കടപ്പാടും ഉമ്മയോടാണ് എന്ന ഹരി പല ഒരു നാം ഇവിടെ പലവട്ടം നാം ഇതിലൂടെ തന്നെ പറഞ്ഞതാണ് കാരണം മൻ അഹക്കുന്ന സീലയ്യ ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ കടപ്പെട്ടത് ആരോടാണ് ഏറ്റവും കൂടുതൽ കടപ്പാട് ആരോടാണ് എന്നൊരു സഹാബിയുടെ ചോദ്യത്തിൻ്റെ പ്രവാചകരുടെ മറുപടി ഉമ്മുക്ക നിന്റെ ഉമ്മയോടാണ് മൂന്ന് വട്ടം അത് ആവർത്തിച്ചു എന്ന് ഹദീസിൽ കാണാൻ കഴിയും അതിൻ്റെ ശേഷമാണ് പിതാവിനെക്കുറിച്ച് പറയുന്നത് അതിൻ്റെ ശേഷമാണ് മറ്റുള്ളവരോടൊക്കെയുള്ള കടമ വരുന്നത് അതിനാൽ ഈ ചോദ്യത്തിന് ഒറ്റവാക്കിൽ മറുപടി മറ്റ് സർവരേക്കാൾ ഏറെ കടമയും ബാധ്യതയും ഉത്തരവാദിത്വവും നമുക്ക് നിർവഹിക്കാനുള്ളത് സ്വന്തം നമ്മെ ഗർഭം ചുമന്ന് പ്രസവിച്ച് നമ്മെ നാമാക്കി തീർത്ത സ്വന്തം ഉമ്മയോട് തന്നെയാണ് ആ ഉമ്മയോടുള്ള കടപ്പാട് നാം നിർവ്വഹിക്കേണ്ടതുണ്ട് അതോടൊപ്പം എനിക്ക് ഉമ്മയോട് കടപ്പാട് നിർവഹിക്കാനുണ്ട് ഞാൻ പോവുകയാണ് എന്നും പറഞ്ഞ് ഇവിടെ ഇട്ടറിഞ്ഞ് ഭർത്താവിനെയും ഭർത്താവിൻ്റെ വീട്ടുകാരെയും മാതാപിതാക്കളെയും ഒക്കെ അവഗണിക്കുന്ന നിലപാട് അത് ഈ ഒരു വാക്ക് കേൾക്കുന്നത് കൊണ്ട് ഉണ്ടാകാനും പാടില്ല ഭർത്താവിനോടൊരു കടമയും കടപ്പാടും ബാധ്യതയും നമുക്കുണ്ട് ഭർത്താവിൻ്റെ മാതാപിതാക്കൾ ഭർത്താവിൻ്റെ മാതാപിതാക്കളാണ് അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് സ്നേഹവും ഇഷ്ടവും ഉണ്ടായാൽ ആ മാതാപിതാക്കളോട് ബഹുമാന ആദരവ് കാണിക്കുകയും അവർക്ക് ഹിതമത്തുകൾ ചെയ്തു കൊടുക്കേണ്ടി വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും രോഗപരിചരണങ്ങളോ മറ്റോ ചെയ്യേണ്ടി വരുമ്പോൾ അത് ചെയ്തു കൊടുത്ത് അവരുടെയും സ്നേഹം ആർജിച്ചെടുക്കുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഘടകമാണ് പക്ഷേ ഇത്തരം സന്ദർഭങ്ങളിൽ ഭർത്താവിൻ്റെ സമ്മതം കിട്ടാത്ത സാഹചര്യങ്ങളോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഉമ്മയോ ഉപ്പയോ രോഗം ബാധിച്ച് പ്രയാസപ്പെടുന്ന സമയത്ത് അവർ ഇട്ടേച്ച് സ്വന്തം ഉമ്മയെ പരിചരിക്കാൻ വേണ്ടി പോകേണ്ട അവസ്ഥ വരികയൊക്കെ ചെയ്യുമ്പോൾ വളരെ തന്ത്രപരമായി ഇലക്കും ഉള്ളിനും കേടില്ലാത്ത വിധം എന്ന് പറയുന്നത് പോലെ രണ്ട് കൂട്ടരുടെയും മനസ്സിനെ സംതൃപ്തിപ്പെടുത്തി സംതൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ളൊരു നീക്കം നീങ്ങാനാണ് നമ്മുടെ സഹോദരിമാർ തയ്യാറാകേണ്ടത് ഒരു ഭാഗത്തെയും വെറുപ്പിക്കാതെ ആരെയും വേദനിപ്പിക്കാതെ രണ്ട് കൂട്ടരെയും മെയിൻറ്റൈൻ ചെയ്യുന്ന ഒരവസ്ഥ നാം നേടിയെടുക്കണം അഥവാ ഇവർക്ക് വേണ്ട പരിചരണം തൽക്കാലം മറ്റൊരാളെ ഏൽപ്പിച്ച് അവരെ കൊണ്ട് ഉള്ളൊരു പരിചരണം ഇവർക്ക് ലഭിക്കുന്നുണ്ട് എന്നൊരു ഉറപ്പ് വരുത്തി സ്വന്തം ഉമ്മയുടെ പരിചരണത്തിന് ഞാനല്ലാതെ വേറെ ആരുമില്ലെന്നായാൽ അവിടെ പോയി പരിചരിക്കുക അതിന് വേണ്ടത് ഇത് എൻ്റെ ബാധ്യതയെ അല്ല ഞാനിത് നോക്കേണ്ട ഒരു ആവശ്യവുമില്ല ഭർത്താവിൻ്റെ ഉമ്മയും ഉപ്പയുമല്ലേ അതുകൊണ്ട് ഞാൻ ആ ബൈക്ക് തിരിഞ്ഞു നോക്കുകയില്ല എന്നൊരു സാഠ്യം അവിടെ ഉണ്ടാകാൻ പാടില്ല അതിന് അവരെയും മാതാപിതാക്കളായി കാണാൻ നമുക്ക് കഴിഞ്ഞാൽ അവിടെയാണ് കുടുംബ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ നമുക്ക് കഴിയുന്നത് ആ വീട്ടിലാണ് സന്തോഷവും സ്നേഹവും ആനന്ദവും നിലനിർത്താൻ നമുക്ക് സാധിക്കുന്നത് അതിനാൽ ഇത്തരം സന്ദർഭങ്ങളിൽ ദീർഘവീക്ഷണമുള്ള ഭർത്താക്കന്മാർ ഈ ഭാര്യന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ സമ്മതിക്കാതെ അനുവാദം നൽകാതെ ഇവിടെ തന്നെ കിട്ടിപ്പൊട്ടി നിർത്തി സ്വന്തം മാതാപിതാക്കൾ പരിചരിക്കാനുള്ള അനുവാദം നൽകാതെ പ്രയാസപ്പെടുത്തുന്നത് അവർക്ക് അനുവദനീയമല്ല അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ഈ സ്ത്രീയുടെ മേലുള്ള ബാധ്യതയെക്കുറിച്ച് മനസ്സിലാക്കി അത്തരം സന്ദർഭങ്ങളിൽ സ്വന്തം ഉമ്മയെ പരിചരിക്കാൻ പോകാനുള്ള അനുവാദം നൽകേണ്ട കടമയും ബാധ്യതയും ഈ ഭർത്താവിനുണ്ട് എന്ന് അദ്ദേഹം തിരിച്ചറിയേണ്ടതാണ് ആരെയും പൊറുപ്പിക്കാതെ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് നീങ്ങുക എന്ന വലിയ തന്ത്രപരമായ നീക്കമാണ് ഇത്തരം സന്ദർഭങ്ങളിൽ സഹോദരിമാരിൽ നിന്നും ഉണ്ടാകേണ്ടത് ഇവിടെ ഇപ്പോൾ ഈ സഹോദരി എഴുതിയിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഭർത്തർമാതാവിനെയും പിതാവിനെയും ഒക്കെ വേണ്ട പോലെ പരിചരിക്കുകയും നോക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ മാത്രമല്ല ജ്യേഷ്ഠൻ്റെയും അനുജൻ്റെയും ഒക്കെ ഭാര്യമാർ അവരൊക്കെ പരിചരിക്കാനിവിടെയുണ്ട് എങ്കിലും ഭർത്താവിനൊരു ദുഷ്യാഠ്യം നീ തന്നെ ഇവിടെ നിൽക്കണം നീ പോകാൻ പാടില്ല എന്നൊരു ദുഷ്ടാഠ്യമുണ്ട് ഇത്തരം ഇതുമായി ബന്ധപ്പെട്ട് പലരും പല രീതിയിൽ എഴുതിയിട്ടുണ്ട് കുടുംബജീവിതത്തിൽ ഭാര്യയോട് നല്ല നിലയിൽ വർത്തിക്കാതിരിക്കുകയും ഭാര്യയോട് കടമകൾ നിർവഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ഭർത്താവിനെ ഭാര്യ എന്ത് സമീപനം സ്വീകരിക്കണമെന്നൊക്കെ പറഞ്ഞ് പല ചോദ്യങ്ങളുണ്ട് ഇവിടെ ഇപ്പോൾ സ്ഥലം സൂചിപ്പിച്ച പോലെ ഭർത്താവ് ഭാര്യ എന്നുള്ളത് ഒരിക്കലും ഇസ്ലാമിൽ ആ ഒരു പദം തന്നെ ഇല്ല ഇണ എന്ന സൗജൻ എന്ന ആ പദമാണ് തൻ്റെ കൂടെ തന്നെ വിശ്വസിച്ച് തൻ്റെ കുടുംബത്ത് കുടുംബത്തിൽ നിന്ന് തൻ്റെ ഇണയോടൊപ്പം താമസിക്കുന്ന ആ തൻ്റെ ഭാര്യയായ ഇണയോട് വളരെ കലയോടെ സ്നേഹത്തോടെ എന്നുള്ളതാണ് ഇസ്ലാമിക അധ്യാപനം അല്ലേ തീർച്ചയായും ഭാര്യ ഭർത്താവ് എന്ന പ്രയോഗമില്ല ഭരിക്കുന്നവൻ ഭരിക്കപ്പെടുന്നവൾ എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം അതൊരു മലയാള പ്രയോഗം മാത്രമാണ് ഇസ്ലാമിക വീക്ഷണ പ്രകാരം സൗജൈനി ഇണയും തുണയും എന്ന പ്രയോഗം മാത്രമാണ് ഖുർആാനിലാണെങ്കിലും ഹദീഥാണെങ്കിലും നമുക്ക് കാണാൻ കഴിയുക അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഈ ദുശാട്ട്യം അത് ഒഴിവാക്കേണ്ടതാണ് ആ ദുശാട്ടത്തെ പരിഗണിക്കേണ്ട ആവശ്യവും ഇല്ല എന്നതാണ് വസ്തുത കാരണം അദ്ദേഹം വെറും പിടിവാശിയിൽ മാത്രം നിലനിൽക്കുകയാണ് അദ്ദേഹത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെ സ്വഭാവം പ്രകടമാകുന്നില്ല എന്നതാണല്ലോ വസ്തുത അതിനാൽ ഇവിടെ മറ്റുള്ള ആളുകൾ പരിചരിക്കാനുണ്ട് ഇവിടെയും ബുദ്ധിമുട്ടാകുന്നില്ല എന്നൊരവസ്ഥ സംജാതമായാൽ ഉമ്മയെ പരിചരിക്കാൻ ഞാനല്ലാതെ വേറെ ആരുമില്ല എന്നൊരവസ്ഥയുമാണ് അവിടെ ഉള്ളത് എങ്കിൽ അവിടെ പോയി ഉമ്മയെ പരിചരിക്കേണ്ട ഒരു ബാധ്യത ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നത് തന്നെയാണ് വസ്തുത ഇനി ഭർത്താവിൽ നിന്ന് സമ്മതം കിട്ടാത്ത വാശി പിടിച്ച് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് വിലക്കുന്ന അവസ്ഥയാണ് എങ്കിൽ മറ്റുള്ള ആളുകളെ സമീപിച്ച് ഈ ഭർത്താവിൻ്റെ മനസ്സിനെ ഒന്ന് സാന്ത്വനപ്പെടുത്താനും അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു നല്ല സ്വഭാവം ഉണ്ടായിത്തീരാനുള്ള ശ്രമം കൂടി ഈ സഹോദരി നടത്തി നോക്കിയാൽ ഇൻഷാല് ശരിയായിത്തീരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇത്തരം പ്രയാസങ്ങളിൽ ഇത്തരം പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരിമാർ നമുക്കിടയിലൊക്കെ ഉണ്ട് എന്നതാണ് വസ്തുത അള്ളാഹു അവരുടെ ഒക്കെ ദാമ്പത്യ ജീവിതത്തിൽ ഹൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ ുമായിസ്കാരവുമായി ബന്ധപ്പെട്ടാണ് ഈ ചോദ്യം ഉള്ളത് ആദ്യത്തെ അത്തഹ്യാത്തിന് ഇരിക്കാതെ മോമും എഴുന്നേറ്റാൽ തിരിച്ചു വരണമെന്നാണ് അതായത് ഇപ്പോ ജമാഅത്ത് സംസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇമാമ് ആദ്യത്തെ അഹ്യത്തിലേക്ക് ഇരുന്നു പക്ഷേ മോമും അശ്രദ്ധ കൊണ്ടോ എന്തോ ആ തഹ്യാത്തിൽ ഇരിക്കാതെ അദ്ദേഹം എഴുന്നേറ്റ് പോയാൽ സാധാരണഗതിയിൽ സാധാരണഗതിയിലധികം ആദ്യത്തെ തഹ്യാത്ത് എന്ന് പറയും സുന്നത്തായത് കൊണ്ട് തിരിച്ച് ഫറലിൽ നിന്ന് സുന്നത്തിലേക്ക് വന്നാൽ നിസ്കാരം ബാത്തിലാവുമെന്ന് അവൻ പഠിച്ചിട്ടുണ്ട് ഇവിടെ ഈ മാമും എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ് അവിടെ ഈ യുക്തിദായി ഇമാമിനോടുള്ള തുടർച്ച അതിനാണ് അവിടെ പ്രാമുഖ്യം നൽകേണ്ടത് സ്വന്തമായി ഒറ്റക്കായി നിസ്കരിക്കുകയാണ് എങ്കിൽ ആ സുന്നത്ത് ഒഴിവാക്കി സുന്നത്തൊഴിവാക്കി എത്തിയാൽ പിന്നെ സുന്നത്തിലേക്ക് മടങ്ങാൻ പാടില്ല എന്ന് തന്നെയാണ് നിയമം കാരണം അത് ഫെയിൽ പ്രവർത്തനപരമായ ഒരു ഫർലാണ് ഈ കയ്യാമ് മൂന്നാം പ്രക്കാത്തിലേക്കുള്ള നൃത്തമെന്നത് ആ നൃത്തത്തിലേക്ക് എത്തിക്കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നീട് ആദ്യത്തെ തയ്യാത്തി എന്ന സുന്നത്തിലേക്ക് തിരിച്ചു വരാൻ പാടില്ല പക്ഷേ ഇവിടെ ജമായത്തായി നിസ്കരിക്കുകയാണ് ഇമാമിനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നത് മൂമിൻ്റെ ഒരു ബാധ്യതയാണ് അതുകൊണ്ട് അറിയാതെ ഓർമ്മയില്ലാതെ മറന്നുകൊണ്ടൊക്കെ മേലോട്ട് ഉയർന്നു പോയാൽ അദ്ദേഹം നേരെ ഒന്നാമത്തെ അത്തയ്യാത്തിലേക്ക് തന്നെ തിരിച്ചു വന്ന് ഇമാമിനോടൊപ്പം കൂടിയിരുന്ന് ആ അത്തയ്യാത്ത് നിർവഹിക്കുകയാണ് വേണ്ടത് അങ്ങനത്തെ സാഹചര്യത്തിൽ നിസ്കാരം അവസാനിപ്പിച്ചതിന് ശേഷം ഇദ്ദേഹം മറവിയുടെ ചെയ്യാൻ പാടില്ല എന്നാണ് കാരണം ഇമാമിനോടൊപ്പം തുടരുന്ന സമയത്ത് അത്തരം പിഴവുകളൊക്കെ ഇമാമ് സഹിക്കും വഹിക്കും എന്നതാണ് നിയമം അതിനാൽ ഇത്തരം സന്ദർഭങ്ങളിൽ അവിടെ സുചോത് ചെയ്യാൻ പാടില്ല അത് ചെയ്യേണ്ടതും ഇല്ല നമുക്കറിയാം ജുമാ ജുമാകാരത്തിൽ ഇമാമോട് കൂടെ എന്ന് കരുതൽ അതായത് ജമാഅത്തായിട്ട് നിസ്കരിക്കൽ നിർബന്ധമാണ് ഒരാൾ ജമനമസ്കാരത്തിന് വേണ്ടി നിന്ന് നെയ്യത്ത് വെച്ചു കൈ കെട്ടി കൈ കെട്ടിയതിന് ശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത് മണൽ ഇമാമി അല്ലെങ്കിൽ ഇമാമോട് കൂടെ എന്ന് ഞാൻ നെയ്യത്ത് ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം കൈ അഴിച്ച് രണ്ടാമത് നെയ്യത്ത് വെച്ച് കെട്ടണോ അഥവാ നിൽപ്പിൽ നിന്ന് കരുതിയാൽ മതിയോ ഇമാമോട് കൂടെ എല്ലാവിധ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും ഇവിടെ തക്ബീറത്തുൽ ഇഹ്റാമിനോട് കൂടെ തന്നെ ആ ഉണ്ടാകണം എന്ന നിയമം പറയുന്നുണ്ട് അതിനാൽ തക്ബീറത്തുൽ ഇറാമിൻ്റെ കൂടെ ഈ തുടർച്ചയുടെ നീയത്ത് വന്നിട്ടില്ലെങ്കിൽ അദ്ദേഹം കൂടി തക്ബീറത്തുൽ ഇറാം ചൊല്ലി ആ ചൊല്ലുന്ന അവസരത്തിൽ തന്നെ ഈ നീയത്തിനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത് എന്നല്ലാതെ എപ്പോഴാണോ അദ്ദേഹത്തിന് ഓർമ്മ വന്നത് അപ്പോൾ ഞാൻ ഇമാമിനോടൊപ്പമുള്ള നിസ്കാരം നിറയിക്കുന്നത് എന്ന് കരുതി അങ്ങോട്ട് പോയാൽ പോരാ അദ്ദേഹം നിസ്കാരത്തിൻ്റെ തുടക്കത്തിലേക്ക് കടന്നു വരികയും അങ്ങനെ തക്ബീറത്തുൽ ഇറാം ആവർത്തിച്ച് തക്ബീറത്തുൽ ഇറാമിനോടൊപ്പം പിന്നെ കൈ ഉയർത്തൽ സുന്നത്താണ് ആ രൂപത്തിൽ ഒന്നുകൂടി ചെയ്തു പോരുകയാണ് വേണ്ടത് എന്നല്ലാതിരുന്നാൽ ആ ജുമാ തന്നെ സഹി അവസ്ഥയിലേക്ക് എത്തും ഇതിപ്പോൾ ജുമാ നിസ്കാരത്തിൻ്റെ കാര്യം എങ്ങനെയാണെങ്കിൽ സാധാരണ ഭരണ നിസ്കാരങ്ങൾക്ക് ഫാസോറോ വേദമാകട്ടെ അത്തരം നിസ്കാരങ്ങൾക്കിടയിലാണ് അദ്ദേഹം കൈകെട്ടിയതിന് ശേഷം ഇമാമോട് കൂടെ ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ ചെയ്താൽ മതിയോ അപ്പോൾ നിസ്കാരം സഹി ആകും കാരണം അവിടെ ജമാത്ത് നിർബന്ധമില്ലല്ലോ പക്ഷേ ജമാത്തിൻ്റെ പ്രതിഫലം കിട്ടണമെങ്കിൽ തക്ബീറത്തുലെറാമിൻ്റെ സമയത്ത് തന്നെ ഇമാമിനോട് കൂടെ നിസ്കരിക്കുകയാണ് എന്ന നെയ്യത്തുണ്ടാകണം അവിടെയും ജമാത്തിൻ്റെ പ്രതിഫലം കിട്ടാൻ രണ്ടാമത് തക്ബീറത്തുലെറാം ആവർത്തിക തന്നെ വേണം ഇനി ഇദ്ദേഹം നിസ്കരിച്ചു ഒരു റഖാത്ത കഴിയുമ്പോഴാണ് ഈ ഓർമ്മ വരുന്നത് നിയത്ത് വച്ചിട്ടില്ല അല്ലെങ്കിൽ നിസ്കാരം ഏകദേശം പൂർണ്ണം ആദ്യ റക്കാലത്ത് പൂർണ്ണമാകാനൊക്കെ തുടങ്ങുമ്പോഴാണ് ഇങ്ങനെ ഓർമ്മ വരുന്നതെങ്കിൽ പിന്നീട് കൈ അഴിച്ച് കെട്ടി അങ്ങനെ സമയം കിട്ടുന്നില്ല ഇദ്ദേഹം തുടരുകയാണ് പക്ഷേ അങ്ങനെയാണെങ്കിൽ ജമാ ഇമാമത്തിൻ്റെ കൂലി കിട്ടൂല്ലെങ്കിൽ ഇദ്ദേഹം ഇമാമിനെ അനുഗമിച്ച് തന്നെ പോകുന്നത് എങ്ങനെയാവും അദ്ദേഹം ഫാത്തിയഹോദത്ത് നിൽക്കുന്നു സൂഹത്തിന് വേണ്ടി നിൽക്കുന്നു അങ്ങനെ അങ്ങനെ അദ്ദേഹത്തിന് പിന്തുടർന്ന് പോകുന്നതിൽ ശരിയാകുമോ അതായത് ഇദ്ദേഹം മസ്ബുക്കാണ് എങ്കിൽ അഥവാ ഇദ്ദേഹത്തിന് ഫാത്തിയ ഓതാൻ സമയം കിട്ടാത്തൊരു വ്യക്തിയാണ് ആ ഇമാമിനോടൊപ്പം തുടർന്നാൽ പിന്നെ ഇമാമു റുക്കുൽ നിന്ന് ഉയരുന്നതിൻ്റെ മുമ്പായി ഈ മൗമൂമ് അഥവാ മസ്ബുക്ക് ആ റുക്കുയിലേക്ക് എത്തിച്ചേരണം എന്നാൽ ആ റക്കാത്ത് ലഭിക്കും എന്നൊക്കെയാണല്ലോ നിയമം അത്തരം സന്ദർഭങ്ങളിൽ ഈ മൗമൂമിൻ്റെ നിസ്കാരം സഹി അല്ലാതെയായിത്തീരും ഇമാമോട് കൂടി എന്ന് കരുതാതിരുന്നാൽ കാരണം ഇമാമോട് കൂടായി എന്ന് കരുതിയെങ്കിൽ മാത്രമേ അവിടെ ജമാത്തായി പരിഗണിക്കപ്പെടുകയുള്ളൂ അപ്പോഴേ ഇമാമു മൗമൂമു എന്ന അവസ്ഥയിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ മാത്രമേ ഇദ്ദേഹം ഓതേണ്ടിയിരുന്ന ഫാത്തിഹ ഓതാതിരുന്നാലും ഇമാമിനോടൊപ്പമുള്ള തുടർച്ചയായതിൻ്റെ പേരിൽ അത് ഇമാമു വഹിക്കും എന്ന് പറഞ്ഞിരുന്നത് നേരെ മുറിച്ച് ഇമാമിനോടൊപ്പം തുടക്കത്തിലെ തുടർന്നൊരു വ്യക്തിയാണ് ജമായത്തിനെ കരുതിയിട്ടില്ല ഇമാമിനോടൊപ്പം നിസ്കരിക്കുകയാണ് എന്നൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല അതോടൊപ്പം ഇമാമിനോട് കൂടെ ഇങ്ങനെ അദ്ദേഹം പോകുന്നുണ്ട് ഫാത്തിഹ പൂർണ്ണമായിട്ട് ഓതാൻ അവസരം കിട്ടിയ ഒരു മുമ്പുമാണ് പിന്നെ ആ ഇമാമിന്റെ സൂറത്തൊക്കെ തീരുന്നതിന് വേണ്ടി ഇദ്ദേഹം വെയിറ്റ് ചെയ്തു അതിനൊന്നും യാതൊരു കുഴപ്പവുമില്ല കാരണം ആ നൃത്തത്തിൽ എത്രയും വെയിറ്റ് ചെയ്യുന്നതിന് താറാറില്ലല്ലോ നേരെ മറിച്ച് ഫാത്തിഹ പൂർത്തീകരിക്കാൻ കഴിയാത്ത മസ്ബുക്കാണെങ്കിൽ പ്രശ്നമാണ് അതിനാൽ ജമായത്തായി ഞാൻ നിസ്കരിക്കുകയാണ് എന്ന നീയത്ത് തക്ബീറത്തുൽ ഇറാമിന്റെ കൂടെ തന്നെ ഉണ്ടാക്കേണ്ടതാണ് അശ്രനസ്കാരത്തിനും സുമസ്കാരത്തിനും ശേഷം നമസ്കാരങ്ങൾ പാടില്ല എന്ന് പറയുന്നു ഒരു നമസ്കാരവും പാടില്ല എന്നാണോ അതെങ്കിൽ പ്രത്യേകം നിർണയിക്കപ്പെട്ട നിസ്കാരങ്ങൾ പാടില്ല എന്നാണോ എങ്ങനെയാണ് മുത്തലക്കൻ സുന്ന നിസ്കാരവും കാരണങ്ങൾ പിന്തിയ നിസ്കാരങ്ങളും പാടില്ല എന്നാണ് മുത്തലക്കൻ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുക ഒഴിവുള്ള സമയത്തൊക്കെ ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുക പ്രത്യേക കാരണമില്ലാതെ നിസ്കാരങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുക അങ്ങനെ ആകൾ സുന്നത്താണ് ഇപ്പോൾ രാത്രിയൊക്കെ തഹജുദ് നിസ്കരിക്കുക എന്നൊന്നുണ്ട് ആ തഹജ നിസ്കാരത്തിന് ശേഷം പിന്നീടും ആ ഉറക്കമൊഴിച്ചുകൊണ്ട് നിസ്കരിച്ചുകൊണ്ടേയിരിക്കുക അല്ലെങ്കിൽ ദുഹർ നിസ്കാരമൊക്കെ കഴിഞ്ഞു വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു വെറുതെ ഇരിക്കണ്ടല്ലോ പള്ളിയിൽ പോയി ഞാൻ നിസ്കരിക്കട്ടെ എന്ന നിലയിൽ അദ്ദേഹം വെറുതെ നിസ്കരിച്ചു കൊണ്ടേ ഇരിക്കുക പള്ളിയിൽ കയറിയാലുള്ള തഹ്യത്ത് നിസ്കാരം അത് കഴിഞ്ഞു പിന്നീടുള്ള വെറുതെ നിസ്കാരം ഇതാണ് മുത്തലക്കൻ നിസ്കാരം ഇത്തരം മുത്തലക്കൻ സുന്നത്ത് നിസ്കാരം ഈ സുബിഹിൻ്റെ ശേഷം പാടില്ല എന്നാ പറഞ്ഞത് മകരിവിൻ്റെ മുമ്പും പാടില്ല എന്ന് അതേപോലെ തന്നെ കാരണം പിന്തിയ നിസ്കാരം യാത്രയുടെ രണ്ടിറക്കാത്ത നിസ്കാരം ആ യാത്ര ശേഷമാണ് വരുന്നത് അതിൻ്റെ മുമ്പിലാണ് ഈ നിസ്കാരം വരുന്നത് അതുകൊണ്ട് തന്നെ ഈ നിസ്കരിച്ച ഉടനെയാണ് യാത്ര പുറപ്പെടുന്നത് എങ്കിൽ അവിടെ യാത്രയുടെ രണ്ടിറക്ക നിസ്കാരം അവിടെ പാടില്ല എന്ന കാരണം ആ നിസ്കാരത്തിൻ്റെ കാരണം ആ നിസ്കരിക്കാനുള്ള വിഷയം പിന്നീടാണ് വരുന്നത് അതുകൊണ്ട് പാടില്ല അതേപോലെ ഇഹ്റാമിൻ്റെ രണ്ടിരക്ക നിസ്കാരം ഇഹ്റാം അതിൻ്റെ ശേഷമാണ് വരുന്നത് അത് കൊണ്ടുപാടില്ല നേരെ മറിച്ച് ഗ്രഹണ നിസ്കാരം പറ്റും കാരണം ഗ്രഹണം ബാധിച്ചതിൻ്റെ ശേഷമാണ് ഈ നിസ്കാരം വരുന്നത് അപ്പോൾ ബാധ നേരത്തെയായി അതിൻ്റെ പേരിൽ ഈ പിന്നീടാണ് നിസ്കാരം നിർവഹിക്കുന്നത് എന്നാൽ പറ്റും അതേപോലെ തന്നെ ഭർദ്ദ നിസ്കാരം കലാവ് കൂട്ടാനുള്ളവർ അവർ നിർബന്ധമായും ആ സമയത്ത് നിസ്കരിച്ചിരിക്കണം അവിടെ സുബേൻ്റെ ശേഷമാണെങ്കിലും മകരവിൻ്റെ തൊട്ട് മുമ്പുള്ള സമയമാണെങ്കിലുമൊക്കെ ഭർദ്ദ നിസ്കാരം കലാവ് കൂട്ടാനുള്ളവരാണ് എങ്കിൽ അത് കലാവ് കൂട്ടൽ നിർബന്ധമാണ് അത് നിർവഹിക്കുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല സുമയുടെ സുന്നത്തിന് ഏറെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ലോകത്തുള്ള സർവവസ്തുക്കളും സ്വന്തമാക്കുന്നത് പോലെയാണ് സുന്നത്ത് നിസ്കാരം എന്ന് കേട്ടിട്ടുണ്ട് ഇനിപ്പോൾ ഓടി വരുമ്പോഴേക്കും സുമഹി നിസ്കാരം തുടങ്ങി അങ്ങനെയാണെങ്കിൽ ജമനത്തിൽ പങ്കെടുത്തതിന് ശേഷം സുമഹി നിസ്കാരം അതിൻ്റെ നിസ്കരിക്കാൻ പറ്റും ഓ നിസ്കരിക്കൽ അനുവദിക്കെയാണ് അത് കാരണം ആ നിസ്കാരവുമായി ബന്ധപ്പെട്ട സുന്ന നിസ്കാരമാണത് അവിടെയും കാരണം മുന്തിയ സുന നിസ്കാരമാണ് അതിനാൽ തന്നെ ആ നിസ്കാരത്തിൻ്റെ ശേഷം ഞാൻ സുബയുടെ രണ്ടിറക്കം സുന്നത്ത് സുന നിസ്കരിക്കുന്നു എന്ന നീയത്തോടു കൂടെ സുഭയനിസ്കാരത്തിൻ്റെ ശേഷം നിർവഹിക്കാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ അസറിൻ്റെയും ഈ വിധി തന്നെയാണ് ഇതേ വിധി തന്നെയാണ് കാരണം അവിടെ ഒക്കെ കാരണം മുന്തിയതാണ് പിന്തിയതല്ല ഒരാൾ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും ശുഭനിസ്കാരം കഴിയും അതിൻ്റെ സമയം അവസാനിക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞു പെട്ടെന്ന് സുഭയനിസ്കരിക്കുന്നു നിസ്കാരം കഴിയുമ്പോഴേക്കും സൂര്യൻ ഉദിച്ചു കഴിഞ്ഞു തുടർന്ന് ഇദ്ദേഹത്തിന് ഈ സുഭയുടെ സുനത്തിൻ്റെ നിസ്കാരം പറ്റും പറ്റും അതേ കഥാവ് വിട്ടുക എന്ന ഇനത്തിലാണ് പെടുക കാരണം ഓരോ നിസ്കാരത്തിൻ്റെയും സമയം തീർന്നാൽ ആ നിസ്കാരത്തിൻ്റെ മുമ്പോ പിമ്പോ ഉള്ള സുന്ന നിസ്കാരം അവിടെ നിർവഹിക്കൽ ഇപ്പോഴും സുന്നത്തി എന്ന അവസ്ഥയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് പക്ഷേ ആ നിസ്കാരത്തിൻ്റെ സമയം തീർന്നതിൻ്റെ ശേഷം നിർവഹിച്ചാൽ അവിടെ കഥാവ് കിട്ടുക എന്ന ഇനത്തിലാണ് പെടുക നേരെ മറിച്ച് ലുഹറിൻ്റെ മുമ്പുള്ള നിസ്കാരം അദ്ദേഹത്തിന് നിസ്കരിക്കാൻ ആ സമയത്ത് ജമായത്ത് തുടങ്ങിയപ്പോൾ അതിൽ പങ്കെടുത്തത് കാരണത്താൽ സമയം കിട്ടാതെ വന്നു എന്നാൽ ഇനി ലുഹറിൻ്റെ ശേഷം അദ്ദേഹത്തിന് നിസ്കരിക്കാം അപ്പോഴും അതായിട്ടുള്ള നിസ്കാരമായിട്ട് തന്നെയാണ് പരിഗണിക്കുക അസറിന്റെ ശേഷമാണ് മുമ്പുള്ള രണ്ടറൊക്കെ അത് സംസ്കാരം നിർവഹിക്കുന്നതെങ്കിൽ അപ്പോഴും അത് സുന്നത്തുണ്ട് അപ്പോൾ അത് കഥ വീട്ടുക എന്ന ഇനത്തിലാണ് പെടുക ഇപ്പോൾ ബാങ്കിലൂടെ ഒരാൾ ബാങ്ക് കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് ബാങ്ക് തെറ്റി സ്വാഭാവികമായും നമുക്കറിയാം ബാങ്ക് വലിയ ശബ്ദത്തിൽ പ്രദേശത്തെ ജനങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ബാങ്ക് സ്വാഭാവികമായിട്ട് തെറ്റിയാൽ ഇപ്പോൾ അയ്യാൾ ഫല പറയേണ്ടിടത്ത് അയ്യയാൾ സ്ഥല പറഞ്ഞു അങ്ങനെ എങ്ങനെയോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയി തെറ്റിയാൽ ഇദ്ദേഹം ആ ബാങ്ക് വീണ്ടും ആ തെറ്റിയെടുത്ത് തുടങ്ങിയാൽ മതിയോ അതോ ആദ്യം മുതലാരംഭിക്കണം ആ തെറ്റിയത് തിരുത്തിയാൽ മാത്രം മതിയെന്നാൽ തുടക്കം മുതലേ ആവർത്തിക്കേണ്ട ആവശ്യമില്ല എവിടെയാണോ അപാകതകളും തെറ്റും പിഴവും വന്നത് അത് വീണ്ടെടുത്ത് കൊണ്ടുപോയാൽ മതി തുടക്കത്തിൽ നിന്ന് കൊണ്ടുവരേണ്ടതില്ല ഇപ്പം നമുക്കറിയാം പലപ്പോഴും സുബഹയുടെ ബാങ്ക് പള്ളികളിൽ നിന്നെല്ലാം കേട്ട് ഏകദേശം പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് മറ്റു ചില പള്ളികളിൽ നിന്നൊക്കെ ബാങ്ക് കേൾക്കുന്നത് അപ്പോൾ നമ്മുടെ തന്നെ ചില ആളുകളൊക്കെ പറയുന്നു ഒരല്പം നേരത്തെ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഒരല്പം നേരത്തെയാണ് സുബയുടെ പങ്ക് കൊടുക്കുന്നത് എന്ന് ചില ആളുകളൊക്കെ പറയുന്നുണ്ട് അതിലുള്ള വാസ്തവമുണ്ടോ ഒരു നിലക്കും നിശ്ചയിക്കപ്പെട്ട സമയമാകുന്നതിന് മുമ്പ് പങ്ക് കൊടുക്കാൻ പാടില്ല അവിടെ ഒരു സൂക്ഷ്മത എന്നൊന്നില്ല കാരണം പ്രത്യേകിച്ച് നോമ്പൊക്കെ ആയാൽ അപ്പോൾ സമയമായതിൻ്റെ ശേഷം വീണ്ടും ഭക്ഷണം കഴിക്കുന്നൊരവസ്ഥ വരാതിരിക്കാൻ കുറച്ച് നേരത്തെ സുബേൻ്റെ ബാങ്ക് കൊടുത്ത് ആളുകളുടെ ഭക്ഷണം കഴിക്കലൊക്കെ സ്റ്റോപ്പ് ആക്കട്ടെ എന്ന ഉദ്ദേശത്തോടെയാണെങ്കിൽ തന്നെ അത് പാടില്ലാത്തതാ ഏത് മുതലാണോ സുബീൻ്റെ സമയം തുടങ്ങുന്നത് ആ സമയത്തെ ബാങ്ക് കൊടുക്കാൻ പാടുള്ളൂ ആ സമയത്തുള്ള ബാങ്കിനാണ് പരിഗണന അത് സുന്നികളുടെ ബാങ്ക് അല്ലെങ്കിൽ മറ്റു ഇതര വിഭാഗത്തിൻ്റെ ബാങ്ക് എന്ന ഒരു കണക്കൊന്നുമില്ല സമയമാവുക അതാണ് അതിൻ്റെ സുബീൻ്റെ സമയമാവുക എന്നതാണ് നിസ്കരിക്കാനും നോമ്പ് തുറക്കാനും നോമ്പ് തുടങ്ങാനും ഒക്കെയുള്ള മാനദണ്ഡം പള്ളിയിൽ നിന്ന് ബാങ്ക് മുഴങ്ങുക എന്നതല്ല ബാങ്ക് മുഴക്കുക എന്നത് അതിന് നിശ്ചയിക്കപ്പെട്ട ആളുടെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം അദ്ദേഹം നിർവഹിക്കാതെ പോയാലും ഇവിടെ ആ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ആയിട്ട് യാതൊരു ബന്ധവുമില്ല അത് ആ സമയത്തിനനുസരിച്ചാണ് തീരുമാനമെടുക്കേണ്ടത് പക്ഷെ നമ്മൾ ഈ കേരളീയ സാഹചര്യത്തിൽ പലപ്പോഴും അനുഭവിക്കുന്നൊരു പ്രശ്നമാണ് മകരവിൻ്റെയും സുമയുടെയും ബാങ്കിൻ്റെ കാര്യത്തിൽ സാധാരണ ഇപ്പോൾ നിലവിൽ മൊബൈലിലെല്ലാം സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറഞ്ഞിട്ട് കാണുന്നതെല്ലാം തന്നെ ആ സമയത്തേക്കാൾ ഒരല്പം മുൻപാണ് പല പള്ളികളിലും ബാങ്ക് കൊടുക്കുന്നത് കേൾക്കുന്നത് അതിനൊക്കെ കഴിഞ്ഞ് ഏകദേശം അഞ്ചോ ആറോ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് വരെയൊക്കെ ബിന്ദിപ്പിച്ച് പലരും ബാങ്ക് പങ്കെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതിൽ ഏത് ശരി ഏത് എന്ന് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും എങ്ങാനും എങ്ങാനും ഈ ആദ്യത്തെ ബാങ്ക് അല്ല ശരിയെങ്കിൽ ആദ്യം കൊടുത്ത ബാങ്ക് സമയത്തിനല്ല എങ്കിൽ ആരെങ്കിലും ആ ബാങ്ക് കേട്ട ഉടനെ തന്നെ സ്വഭയാനുഷ്കരിച്ച് യാത്ര പുറപ്പെടാമെന്ന് വിചാരിച്ചാൽ അദ്ദേഹത്തിൻ്റെ സുഭിവാത്തിലാവും ഇനി അവസാനത്തേതാണ് ശരിയെന്ന് കരുതി എങ്ങനെ ഇതിവിടെ മൊത്തത്തിലൊരു ആകുന്ന അവസ്ഥയാണ് ഇവിടെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകേണ്ട അവസ്ഥ വരുന്നേ ഇല്ല സൂര്യചന്ദ്രൻ്റെ സഞ്ചാരമനുസരിച്ചാണ് സമയങ്ങളുടെ ക്രമത്തിൽ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അതിന് കൃത്യമായ ഒരു നയം ഒരു നിലപാട് ശാസ്ത്രീയമായി തന്നെ ഇത് തെളിയിക്കപ്പെട്ട വസ്തുതയാണ് അത് കൃത്യമായി ഇവിടെ വെളിപ്പെടുത്തുന്ന പല മീഡിയകളും പല മാധ്യമങ്ങളും പല വഴികളുമുണ്ട് അതിൽ നിന്ന് ഏതാണ് ശരി എന്ന് നമുക്കൊരു മികച്ച ധാരണ ഉണ്ടാകുമല്ലോ ആ ധാരണ വെച്ച് അതാണ് നാം അവലംബിക്കേണ്ടത് അത് പിഴക്കാൻ ഒരു നിൽക്കും സാധ്യതയില്ല എന്ന നിലയിൽ അതിസൂക്ഷ്മമായി കണ്ടെത്തിയതായ ആ സമയത്തിൻ്റെ സംവിധാനം ആ സംവിധാനത്തെയാണ് അവലംബിക്കേണ്ടത് ഈ വിഷയത്തിൽ ഇന്ന് നാട്ടു നടപ്പിൽ വല്ല വിവേചനങ്ങളും ഏറ്റവും വ്യത്യാസങ്ങളും നടക്കുന്നുണ്ട് എങ്കിൽ അതിൽ ഒരു ഏകീകരണം ഉണ്ടാക്കാൻ വേണ്ടി പണ്ഡിതന്മാരും അതിന് ഉത്തരവാദിത്പ്പെട്ട ആളുകളും ശ്രമിക്കുകയാണ് വേണ്ടത് സാധാരണ പള്ളികളിൽ ചില കലണ്ടറുകളെ ഒക്കെ അവലംബിച്ചുകൊണ്ടാണ് ഉസ്താദുമാർ മൊല്ലാക്കന്മാർ മൊഹദിനുമാർ ബാങ്കുമടക്കാറുള്ളത് പല കലണ്ടറുകളിലും പല രൂപത്തിൽ ഒരു പക്ഷേ അച്ചടിച്ചു വന്നിട്ടുണ്ടാകാം അത് ആ കലണ്ടർ അച്ചടിച്ചപ്പോൾ ഉണ്ടാകുന്ന പിഴവാണ് അപ്പോൾ ഞാൻ എൻ്റെ കലണ്ടർ മാത്രം അവലംബിച്ചുകൊണ്ടേ ബാങ്കും ഇക്കാമത്തും നൽകൂ എന്ന ഒരു വാശി ഉണ്ടാകാൻ പാടില്ല ആ കലണ്ടറിൽ വല്ല പഴവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ഇല്ലേ എന്ന് അദ്ദേഹം പരിശോധിക്കേണ്ടതാണ് ഇപ്പോൾ ഓരോ സമയങ്ങളിലും ഇന്ന ഇത്ര സമയമായി എന്നറിയിക്കുന്ന പല സംവിധാനങ്ങളുമുണ്ട് അതൊക്കെ നോക്കി ഉറപ്പ് വരുത്തി ഏതാണ് സ്വീകരിക്കാൻ യോഗ്യതയുള്ളത് അർഹതപ്പെട്ടത് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പള്ളിയിൽ നിന്ന് ബാങ്ക് ഭാഗമുടക്കുന്ന രീതിയാണ് നാം സ്വീകരിക്കേണ്ടത് നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ ഐക്യപ്പെട്ടിട്ടുണ്ട് പല പല പൊതു പ്രശ്നങ്ങളിലൊക്കെ തന്നെ ഐക്യപ്പെട്ട സംഭവങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ഈ ബാങ്കിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്ന മത നേതാക്കൾ ഒരുമിച്ചിരുന്ന ഒരു ധാരണയിൽ എത്തിയില്ലെങ്കിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും ഈ ബാങ്കിൻ്റെ കാര്യത്തിൽ വിഭാഗത്തിൽ പഴച്ചാൽ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഇവർ ആരെങ്കിലുമൊക്കെ സമാധാനം പറയേണ്ടി വരും അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമായി അവരവരുടെ ഈഗോയായി കണക്കാക്കാതെ എനിക്ക് തോന്നുന്നു മത നേതാക്കൾ ഒരുമിച്ചിരിക്കുകയും ബാങ്കിൻ്റെ കാര്യത്തിൽ കാരണം ഒരു ജംഗ്ഷനിൽ തന്നെ വിവിധ വിഭാഗങ്ങളുടേതായി ഒരേ ആശയം ആദർശങ്ങൾ വെച്ച് പുലർത്തുന്നവരുടേത് ഉൾപ്പെടെയുള്ള വിവിധ പള്ളികളും ബാങ്കുലികളും മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിലൊരു ഏകീകരണം ഉണ്ടാകുക എന്നുള്ളത് കേരളീയ സാഹചര്യത്തിൽ വളരെ അത്യന്താപേക്ഷിതമാണെന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായും ഒന്നോ രണ്ടോ മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവുക എന്നത് സ്വാഭാവികമാണ് നിങ്ങൾ പറഞ്ഞതുപോലെ എട്ട് മിനിറ്റോ പത്ത് മിനിറ്റോ ഒക്കെയുള്ള ഏറ്റവും വ്യത്യാസം വരുന്നുണ്ട് എങ്കിൽ കാര്യത്തിൽ അങ്ങനെ ഉണ്ട് എന്നാണ് പലരും പറയുന്നത് അതെ പല കത്തുകളിൽ നിന്നും അങ്ങനെ വായിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് പല ചോദ്യങ്ങളിലും അങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചത് കൊണ്ടാണ് ഇത്തരമൊരു വിഷയം നമുക്ക് ചർച്ചയ്ക്ക് എടുക്കേണ്ടി വന്നത് ഇത്തരം ഒരു അന്തരം വരുന്നുണ്ട് എങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ ഏതാണ് ശരിയായ സമയം സുമീന് നിശ്ചയിക്കപ്പെട്ട സമയം ഏതാണ് എന്ന് അവർ തമ്മിൽ ഒന്ന് കൂടിയാലോചന ചെയ്ത് ഒന്ന് ഉറപ്പ് വരുത്തി ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നീങ്ങി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത് ഏതായാലും ഈ വിഷയത്തിലൊക്കെ ഒരു ഏകീകരണം നമ്മുടെ സമൂഹത്തിൽ അള്ളാഹു തലം നൽകുമാറാകട്ടെ ചെയ്യാം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലൂടെയാണ് നമ്മുടെ ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അള്ളാഹു നമുക്കെല്ലാം നല്ലത് പ്രവർത്തിക്കാനും നല്ലത് ചിന്തിക്കാനും വിട്ടുവീഴ്ചകൾക്കുമുള്ള മനസ്സ് ഉണ്ടാകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഇന്ന് പ്രോഗ്രാം അവസാനിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ നയൻ സിക്സ് വൺ ടു ഡബിൾ ടു ത്രീ ഡബിൾ ടു എന്ന വാട്സാപ്പ് നമ്പറിലൂടെയാണ് ഉന്നയിക്കേണ്ടത് كما نرتهون وابرمكنوا السلام عليكم ورحمه الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم